Hello, welcome back to my channel. In this video, top 5 tips to share our skin brighten and healthy tips. Hello, in this video, we will remove the permanent hair removal. We will remove the hair growth. അപ്പോൾ 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ഈ ഒരു രീതിക്ക് അപ്പർ ലിപ് ഹെയർ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ചെറിയൊരു റെഡ്നെസ് ഒക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മോയിസ്ചറൈസർ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മാമാഎർത്തിന്റെ മോയിസ്ചറൈസർ ആണ് ടിപ്പ് നമ്പർ 2 ഫേസ് വാഷ് റൂട്ടീൻ ആണ് അപ്പോൾ ഫേസ് വാഷ് റൂട്ടീൻ നമ്മൾ എപ്പോഴും ഫസ്റ്റ് തന്നെ ഒരു മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാമാഎർത്ത് ന്റെ വൈറ്റമിൻ സി ഫോമിംഗ് ഫേസ് വാഷ് ആണ് സ്കിന്നിനെ നല്ലൊരു ഇലൂമിനേഷൻ നൽകാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ വൈറ്റമിൻ സി ആൻഡ് ടർമറിക് ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും പിന്നെ പാരബൻ ഫ്രീ ദെൻ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ചൂസ് ചെയ്യാൻ പറ്റും ഫേസ് വാഷ് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കണം അതായത് ജസ്റ്റ് ഒരു മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഒരിക്കലും ഈ ഒരു ഫേസ് വാഷ് കണ്ടൻറ്റ് റബ്ബ് ചെയ്യാൻ പാടില്ല ഫേസിലിട്ട് അതേപോലെ തന്നെ നമ്മൾ ട്വൈസ് ഫേസ് വാഷ് ചെയ്യണം നോർമൽ വാട്ടറിൽ ചെയ്യാനും പാടില്ല ഫേസ് വാഷ് യൂസ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം നമ്മൾ സോപ്പിൻ്റെ ഉപയോഗം ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് മാക്സിമം യൂസ് ചെയ്യണം നെക്സ്റ്റ് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം പാട്രൈ ചെയ്യുന്നത് ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് വേണം അല്ലാതെ നമ്മൾ ഭയങ്കര അലക്ഷ്യമായിട്ട് നമ്മുടെ ഫേസ് റഫായിട്ട് നമ്മൾ ഒരിക്കലും പാട്രൈ ചെയ്യാൻ പാടില്ല തുണി എടുത്തിട്ട് നമ്മൾ ഭയങ്കര ഹാഷായിട്ട് ഒരിക്കലും റബ്ബ് ചെയ്യരുത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക ഇനി ടിപ്പ് 3 ആണ് ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ബ്രൈറ്റ് ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ മാമാഎർത്തിൻ്റെ ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നുണ്ട് അതിനുശേഷം പാട്രൈ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു തേർമറിക് മാസ്ക് അതായത് അപ്റ്റൻ ഫേസ് മാസ്കാണ് അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ സാഫ്രോൺ തേർമറിക് ആൻഡ് ആപ്രിക്കോട്ട് ഓയിലാണ് അപ്പോൾ തേർമറിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരുപാട് സ്കിൻ പ്രോബ്ലത്തിന് ഉള്ള ഒറ്റ ഒരു സൊല്യൂഷനാണ് തേർമറിക് മെയിനായിട്ടുള്ള ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ആൻറ്റി ഏജിങ് ആൻഡ് ബ്രൈറ്റനിങ് സ്കിന് നമുക്ക് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഫേസ് വാഷ് ചെയ്യുക അതായത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക അതിനുശേഷം പാട്രൈ ചെയ്യുക ദെൻ നമ്മുടെ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷ് വെച്ചിട്ട് ഈവൻ ആയിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ നമ്മൾ എത്തിക്കണം അതിനുശേഷം 15 മിനിറ്റ് മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി ദെൻ വാഷ് ഓഫ് ചെയ്യുക ബ്രൈറ്റനിങ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവും അടുത്തത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് അണ്ടർ ഐ ഡാർക്ക്നെസ് അപ്പോൾ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഒരു മെയിനായിട്ടുള്ള പ്രോബ്ലമാണ് ഈ ഒരു ഡാർക്ക് സർക്കിളും കാര്യങ്ങളും അപ്പോൾ അത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഹൈഡാക്കി വെക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് മാമാഎർത്തിൻ്റെ ബൈ ബൈ ഡാർക്ക് സർക്കിൾ അണ്ടർ ഐ ക്രീം അപ്പോൾ മെയിനായിട്ടുള്ള എക്സ്ട്രാക്റ്റ് കുക്കുംബർ ആൻഡ് പെപ്റ്റൈഡ്സ് ആണ് ടെൻഷൻസും സ്ട്രെസ്സും അതേപോലെ തന്നെ നമ്മുടെ പ്രോപ്പറായിട്ടുള്ള കെയർ ഇല്ലായ്മയാണ് ഡാർക്ക് അണ്ടർ ഐ സ്കിന്നൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഉറക്കമില്ലായ്മ അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഫോർമുലയിൽ മേഡപ്പ് ആക്കിയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള ഒരു ക്രീമാണ് അപ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂസ്ലി ഡേ ആൻഡ് നൈറ്റ് യൂസ് ചെയ്യുമ്പം നല്ല ചേഞ്ചസ് വരുന്നുണ്ട് നമ്മുടെ ഐസിൻ്റെ അണ്ടർ ഏരിയയിൽ ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഒന്ന് നമ്മൾ മെല്ലെ റബ്ബ് ചെയ്യുക റബ്ബ് മീൻസ് സർക്കുലർ മോഷനിൽ ജെൻറ്റലി മസാജ് ചെയ്യുക അപ്വേർഡ് ഡിറക്ഷനിൽ ഇനി നമ്മുടെ ഫൈനൽ ടിപ്സ് എന്ന് പറയുന്നത് എല്ലാ ഡേയ്സും മോർണിംഗ് ആൻഡ് നൈറ്റ് നമ്മൾ ചെയ്യേണ്ടതാണ്
ഇത്രയൊക്കെ ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയാലും നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇത്രയും ചെയ്തതിൻ്റെ ആ ഒരു ബെനഫിറ്റ് കിട്ടില്ല. അതായത് നമ്മൾ സ്കിൻ സപ്പിൾ ആൻഡ് മോയിസ്റ്റ് ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മാമ എർത്തിൻ്റെ ഓയിൽ ഫ്രീ ഫേസ് മോയിസ്ചറൈസർ ആണ്. മെയിൻ എക്സ്ട്രാക്റ്റ് വിത്ത് ആപ്പിൾ സിഡർ വിനെഗർ ആണ് കേട്ടോ. അതായത് ഫോർ ആക്നി പ്രൂൺ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ്. നോൺ ഗ്രീസി, അതേപോലെ തന്നെ പിമ്പിൾസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യും, എഫക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ ഓൾ ഓവർ ഫേസിൽ ഡോട്ട് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നെക്കിൻ്റെ കാര്യം മറക്കരുത്, നെക്കിൽ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഓവറോൾ ഇട്ടതിന് ശേഷം അപ്വേർഡ് ഡയറക്ഷനിൽ മെല്ലെ മസാജ് ഓവർ ചെയ്യുക നമ്മുടെ ഫേസ് ഓവറോൾ. ആപ്പിളിൻ്റെ നല്ല ലൈറ്റ് സ്മെല്ല് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പ് 5 ആയിട്ടുള്ള ടിപ്സ് സ്കിൻ ബ്രൈറ്റർ ആക്കാനും ഫെയർ ആക്കാനും ആൻറ്റി ഏജിങ് ആക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹെൽത്തി ആയിട്ട് നമുക്ക് സ്കിന്ന് പ്രോപ്പറായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക.